അതോ മെമ്പർ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞമ്മക്കിപ്പോ കേറി കിടക്കാൻ ഒരു പൊരയെങ്കിലുണ്ട്. അതെ, ഞമ്മക്ക് പൊരയുണ്ട്, പക്ഷെ അതിന് കൊടുക്കാനുള്ള വാട് കാണില്ലാത്തത്. എന്റെ ഉമ്മച്ചി, സ്വന്തമായിട്ട് പോരല്ലാത്തോ നമ്മള്, പക്ഷെ നമുക്ക് വാടകയ്ക്കുള്ള ഒരു പൊരയുണ്ട്. സ്വന്തമായിട്ട് പൊരയും സ്ഥലവും ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഈ നാട്ടില്. അവരൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് രാജാക്കന്മാരല്ലേ. ഞാൻ രാജാവാണെങ്കി ഈ രാജ്ഞിയല്ലേ, കണ്ടാലും മതി. ഒരു രാജ്ഞി പാത്തു മഹാറാണി. സ്വന്തമായിട്ട് പോരയോ സ്ഥലം ഒന്നുമില്ലാത്ത ഒരു രാജാവ് രാജ്ഞിയായി പോയി നമ്മള് രണ്ടാളും. അല്ല, ഉമ്മച്ചിന്തിരി ചാടി തുള്ളി ആ മെമ്പറിന്റെ അടുത്തേക്ക് പോയേ. നമ്മള് ചാടിയിട്ടുമില്ല, തുള്ളിയിട്ടുമില്ല, മര്യാദക്ക് നടന്നിട്ടാട്ട് പോയത്. ഇപ്പോഴൊക്കെ ഉമ്മാന്റെ കോമഡി ഇങ്ങനെയാ, യാതൊരു നിലവാരവും ഇല്ല. എത്രാന്ന് വെച്ചിട്ട് മോളെ സഹിക്കുക? കോമഡി അല്ല, കാര്യം തന്നെ നമ്മള് പറഞ്ഞേ. മെമ്പറിന്റെ പാർട്ടി വന്നാല് ഒക്കെ ശരിയാക്കു തരുന്നല്ലേ പറഞ്ഞേ. ഇഞ്ച പൊരന്റെ കരുക്ക് വലുത, അതുകൊണ്ട് നമ്മള് പോയി മെമ്പർ കണ്ട് അവർ തെറ്റാണെന്ന് നമുക്ക് തോന്നൂല്ല. ഞമ്മക്ക് പൊര വേണമെങ്കിൽ ഞമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം. പത്തുവോ കാലം എത്രയായി മൂസക്കായി ഞങ്ങൾ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം എന്ന് പറയാ എന്ത് തേങ്ങാ പിണ്ണാക്ക് അങ്ങളെ ഇല്ലേ. നല്ല ഒന്നാം തരേ, ഒരു M80 ഉണ്ട് ഞമ്മക്ക്. എന്തേ ഒരു കുമ്മൈറ്റി, മാസാമാസം എഞ്ചിൻ പണി കുഞ്ചൻ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഊർപ്പി എത്ര ചെലവാക്കണേ. വണ്ടി ആവുമ്പോ അത്യാവശ്യം പണിയൊക്കെ ഉണ്ടാവും. ഒരു വണ്ടി കഴിഞ്ഞ പ്രാവശ്യം എന്തോ പിടിച്ചത് പറഞ്ഞിട്ട് ഊർപ്പി 2000 പോയത്. എന്ത് പിടിച്ചിട്ടാ ഉപ്പച്ച ഇപ്പൊ 2000 പോയെ? പോലീസാ? അല്ല മോളെ, പിസ്റ്റൺ പിടിച്ചിട്ടാ. പിസ്റ്റനും പിടിച്ചേന്ന്? നമ്മള് നമ്മക്ക് അറിയാവുന്ന കണക്ക് വെച്ചിട്ട് കൂട്ടിട്ട് മിനിമം 2 പോരെങ്കിലും ഉണ്ടാക്കാനുള്ള പൈസ വാടകനത്ത് കൊടുത്തിട്ടു. ഇപ്പോഴും കൊടുക്കുന്നു. മയ്യ തണേന് മുമ്പെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പോരയില് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജീവിക്കാൻ പറ്റിയാ മതിയേനു. ഒക്കെ നടക്കും പാത്തോ, ഇതൊന്ന് ബേജാറാവണ്ടിരിക്ക. വാടക പോരയില് ജീവിച്ച് ജീവിച്ച് ഞമ്മക്ക് മതിയായി. എന്റെ ഉമ്മച്ചേ, നമ്മളെ കാട്ടും പാവപ്പെട്ടവരെ കുറിച്ച് ഉമ്മച്ചെന്ന് ആലോചിക്കേ, അപ്പൊ ഈ സങ്കടമൊക്കെ മാറിക്കോളും. എന്താലോചിച്ചോളൂ, ഞമ്മളെ സങ്കടം മാറൂല. കേറി കിടക്കാൻ ഒരു വാടകപ്പുര ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മക്ക് വിസ്മിക്കാൻ പറ്റൂലേ? അതിനുള്ള സ്വാതന്ത്ര്യം കൂടി നമ്മക്കില്ലേ? വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ സങ്കടം എന്താ ഈ കാണാത്തേ? ശരിയാവും, തൽക്കാലം സമാധാനപ്പെടും. വീട്ടിൽ കുത്തിരുന്ന മനുഷ്യന്റെ സ്വൈര്യം മുഴുവൻ പോവും. വാടക വീടും സ്വന്തം വീടും. അപ്പാഹൻ അപ്പാഹന് പറയാളും പറഞ്ഞു പോയി. രാജ്യാവ് റസിയ ഒരു കട്ട ഉണ്ടാക്കി തലവേനാണ്. ഇപ്പൊ അടുക്കളയിലൊക്കെ പോണ്ടെ. കട്ട ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആട്ടാ പോണേ.